മതവിദ്വേഷ മുദ്രാവാക്യ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം പി കെ യഹിയ തങ്ങളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിലെ രണ്ടാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി മുജീബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പ്രതികളുടെ ജാമ്യാപേക്ഷയും ഇന്ന് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട് ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് നിർണായകമാണ് മതസ്പർദ്ധ വളർത്താൻ അവസരമൊരുക്കിയെന്ന കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം യഹിയാത്തങ്ങളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ജനമഹാറാലിയുടെ മുഖ്യ സംഘാടകൻ എന്ന നിലയിലും ഇയാൾ കുറ്റക്കാരനാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും കേസിൽ റിമാൻഡിലുള്ള പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് പി എ നവാസ് ഉൾപ്പെടെ ഇരുപത് പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിക്ക് മുന്നിൽ വരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളവരുടെ കാലാവധിയും ഇന്ന് അവസാനിക്കും മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവ് അസ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസിന്ന് അപേക്ഷ നൽകിയേക്കും കുട്ടിക്ക് മുദ്രാവാക്യം പഠിപ്പിച്ചു നൽകിയത് ആരാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുക അടക്കം നിരവധി തെളിവുകൾ ശേഖരിക്കേണ്ടിവരും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കേസിൽ ഇതുവരെ ഇരുപത്തിയാറ് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം 啊那不是